BSA മോട്ടോർസൈക്കിൾസിനെ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് വണ്ടികളായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയെന്ന് വെച്ചാൽ 650cc എഞ്ചിനോട് കൂടിയുള്ള റെട്രോ സ്റ്റൈൽഡ് ബൈക്ക് ആയിരിക്കും വരുന്നതെന്നാണ് കേട്ടത്. അത് നമ്മുടെ റോയൽ എൻഫീൽഡുമായിട്ടായിരിക്കും അറൈവൽ ചെയ്യുന്നത്. 650cc 5-speed മാനുവൽ ബോക്സ് ആണെന്നാണ് കേട്ടത്. അതേപോലെ തന്നെ യു കെയിലായിരിക്കും അസംബിൾ ചെയ്യുന്നത്. TVSന്റെ iQube ഉടൻ തന്നെ മാർച്ചിന്റെ അകം തന്നെ 20 സിറ്റീസിലായിട്ട് ലോഞ്ച് ചെയ്യും. ഇപ്പോൾ അതിന്റെ ആ ഒരു ഇലക്ട്രിക് വെർഷൻ ആയതുകൊണ്ട് തന്നെ ചാർജിംഗ് സർവീസിന്റെ കാരണമാണ് ഉടൻ തന്നെ 20 സിറ്റീസിലോളം ഈ ഒരു ചാർജിങ്ങിന്റെ ആ ഒരു വിപ്ലവം കൊണ്ടുവരുന്ന ഒരു ഇതും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും കൊണ്ടുവരാൻ സാധ്യതയുള്ളത്. മെക്ലാരൻ അവരുടെ ലൈനപ്പ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. മെക്ലാരന്റെ ലൈനപ്പ് 70S കൂപ്പെ, അതേപോലെ തന്നെ GT പുതിയതായിട്ട് ഇറങ്ങിയ അർച്ചൂറയും ആയിരിക്കും ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ വിലയുടെ ഒരു ഇത് പറയുമ്പോൾ 3.72 crores തൊട്ട് 5.04 crores വരെയാണ്. സുസുക്കിയുടെ നെക്സയിൽ ഡിസ്കൗണ്ട് ഉണ്ട്, ജൂൺ മാസത്തിൽ ഡിസ്കൗണ്ട് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ബലേനയ്ക്ക് 41,000 രൂപ, ഇഗ്നിസിനും അതേപോലെ 41,000, സുസുക്കി എസ് ക്രോസിന് 38,000, മാരി സുസുക്കി സിയാസിന് 23,000, XL6 6,000 രൂപയാണ് ഓഫ് ഉള്ളത്. കോർപ്പറേറ്റ് ഓഫും അതേപോലെ ഡിസ്കൗണ്ട് ഓഫും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഓൺലൈൻ ഡിസ്കൗണ്ട് ഓഫ് എന്ന് പറഞ്ഞൊരു ഇതും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ കൊറോണ സാഹചര്യം ആയിട്ട് ഇപ്പൊ ഓൺലൈനിൽ കൂടാണ് ഇതിന്റെ സംഭവങ്ങളെല്ലാം. അതേപോലെ ടാറ്റ നെക്സോണിന്റെ ഡീസൽ വേരിയന്റ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 4 trims ആണ് ഇപ്പോൾ ഒഴിവാക്കിയത്. 1.5 liter ടെർബോ ഡീസലും 1.2 liter ടെർബോ ഡീസലും ഉണ്ടായിരുന്നതാണ്. എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം എല്ലാം ഒഴിവാക്കി എന്ന് വെച്ചാൽ ഡിമാൻഡും വളരെ കുറവാണെന്നാണ് ടാറ്റയുടെ ഇതിൽ നിന്ന് പറഞ്ഞത്. ടാറ്റ സെയിൽസിൽ നിന്ന് നേരത്തെ തൊട്ടെ എന്താ ടാറ്റ നെക്സോൺ ഡീസലിന്റെ ഇത് കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. കൂടുതൽ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സായി വീണ്ടും കാണാം.